ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അല്ലേ? എല്ലാവരും ടൂറൊക്കെ പോയോ അതോ സ്വന്തം വീട്ടിലേക്കൊക്കെ പോയോ? ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണിട്ടുള്ളത്. രണ്ട് ദിവസം മദ്രസ അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്ക് അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ സ്നാക്ക് ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ നന്നാവുക സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ അതിലേക്ക് ചെറിയ രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ഒരുപാട് ബ്രൗൺ നിറമാവണ്ട. എന്നിട്ട് സവാളയിലേക്ക് വേവിച്ച് വെച്ച ഏകദേശം ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണ്ട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം താ ഞാൻ ഇതിൻ്റെ നടുഭാഗം ഒന്ന് മസാലയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ ഏകദേശം ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സമയം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി, ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ അതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കും വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്സ സോസ് ഉള്ളത് തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുത്തത്. അതും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും, കാൽ ടീസ്പൂൺ വലിയ ജീരകവും, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ചിട്ട് കൈ വെച്ചിട്ട് പിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ട് വേവിച്ച ചിക്കനാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇനിയിപ്പം ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഈ മസാലയിൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്നായി കിട്ടണം, അതുവരെ സാധാരണ മിക്സാക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ഇനിയിപ്പോൾ സാധാരണ സമയത്ത് ഞാൻ ഇത് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ കയ്യിൽ ചപ്പ് ഉണ്ടെങ്കിലോ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചപ്പിട്ടിട്ടില്ല. ചപ്പിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ മസാല ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് രണ്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ആദ്യം നമുക്ക് ഏകദേശം ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയാൽ മതി കേട്ടോ, ഒരുപാട് ലൂസായി പോവും ചെയ്യരുത്, എന്നാൽ നല്ല ടൈറ്റ് ആവും ചെയ്യരുത്. അപ്പോൾ ഞാൻ എനിക്കെത്ര വെള്ളമാണ് ആയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഒരു അരക്കപ്പ് വെള്ളമായത് എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് നല്ല ടൈറ്റായിട്ട് തോന്നിയപ്പോൾ ഞാനൊരു കാൽ കപ്പും കൂടെ ഒഴിച്ചു. അതുകൊണ്ട് തന്നെ അരക്കപ്പ് മൈദയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ, അതാണ് ഞാനെടുത്തൊരു പാകം. എന്നിട്ട് അതിലേക്ക് ഇതാ ഏകദേശം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ല, ഞാൻ എൻ്റെ ഒരു ബാറ്റർ തിക്കായപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ അരക്കപ്പ് മൈദയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു തിക്ക്, ഒരുപാട് തിക്കായി പോകരുത്. അങ്ങനെ ആ ബാറ്റർ ഞാൻ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ കൂടെ മൈദ എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ട. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ടൈറ്റ് ബാറ്ററായിട്ട് എടുക്കണേ, നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ ലൂസായി പോകരുത്. ഇതാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതിയാവും. ഇതാ ഇതുപോലെ മതി കേട്ടോ, തീരെ കട്ടുണ്ടാവരുത്, നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇതാ ഇതുപോലെ ആക്കിയിട്ട് ഇതും കൂടെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററികളൊക്കെ റെഡിയായി, മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇത് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് രണ്ട് സ്നാക്കാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പകുതിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമ്മുടെ മസാല ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ സമൂസ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ അറ്റത്ത് കുറച്ച് മൈദയുടെ മിക്സില്ലേ, അത് ഒട്ടിക്കാനായിട്ട് വെച്ച മിക്സില്ലേ, അതൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗും കൂടെ വെച്ച് കൊടുക്കുക. നമ്മുടെ മസാലയുടെ ഫില്ലിംഗ് നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി, വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ജ
ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സില്ലേ, ആദ്യം മൈദയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും മൈദയുടെ മിക്സിലേക്ക് ആക്കുക. വീണ്ടും ഇതാ ബ്രെഡ് ക്രംസിലാക്കി കൊടുക്കുക. ഞാനിതാ ഈ വീഡിയോയിൽ കറക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാവധാനം ഞാനല്ല അങ്ങനെ ചെയ്യുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇനിയിപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഞാൻ അങ്ങനെ റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ ആ സമയം ഞാൻ ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സ്നാക്ക് ഇതിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് തീ കുറച്ച് വയ്ക്കും വേണം കേട്ടോ. തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ബ്രെഡ് ക്രംസ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് എണ്ണ ഒന്നും തീരെ കുടിക്കൂല. തീ നന്നായിട്ട് കുറച്ച് വെക്കേണ്ട, ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും എടുത്ത് മാറ്റാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം ഒരുപാടൊന്നും വേവാനില്ല. സമൂസ ഷീറ്റാണ്, പിന്നെ അതുപോലെ തന്നെ ഉള്ളിലെ മസാലകളൊക്കെ വെന്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, ഇനിയിപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇട്ട് കൊടുക്കുക. ഇതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു വെറൈറ്റി സ്നാക്സും കൂടാനേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുക.